ഭഗവാൻ തൻ്റെ തന്നെ ധ്യാനം തുടരുകയാണ്, ധ്യാന സ്വരൂപത്തെ വർണ്ണിക്കുന്നത് തുടരുകയാണ്. വളരെ വിസ്തരിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇത് മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ ഒന്ന് മുഴുവനായിട്ടും ഇതൊന്ന് വായിച്ച് നോക്കേണ്ടതാണ്. ഭാഗവതം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഇപ്പം ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായത്തിലാണ് ഈ ധ്യാനരൂപം വളരെ വിശദമായിട്ട് പറയണത്. ഞാനിത് വർണ്ണിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് സ്വയം ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയും കൂടി ചെയ്യേണ്ടതാണ്. ഭഗവാൻ തുടരുകയാണ്, മനോഹരമായ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിപൂരത്താൽ അരുണ നിറമാർന്നതോ എന്ന് തോന്നിപ്പിക്കുന്നതെങ്കിലും മുല്ലപ്പൂ പോലെയുള്ള ദന്തപംക്തിയോടുകൂടിയതും ധ്യാനത്തിന് ഏറ്റവും യോഗ്യവുമായ ഭഗവാന്റെ പ്രകടമായ ഹാസത്തെ ഏകാഗ്രവും പ്രേമാർദ്രവുമായ ഭക്തിയോടെ ധ്യാനിക്കണം. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെയും വേണം ധ്യാനിക്കാൻ. മനോഹരമായ ചുണ്ടുകളിൽ നിന്നും, അപ്പം ഭഗവാന്റെ ചുണ്ടുകൾ ചെന്തുണ്ടിപ്പഴങ്ങൾക്ക് സമാനമാണ്. മനോഹരമായ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിപൂരത്താൽ അരുണ നിറമാർന്നതും, അപ്പൊ ചുവന്ന ചുണ്ടുകളാണ്. ആ ചുവന്ന ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിപൂരം, പ്രഭാപൂരം, പ്രകാശ കൂട്ടം, ആ പ്രകാശ കൂട്ടത്താൽ ചുണ്ടുകൾക്ക് അപ്പുറം ചുണ്ടുകൾ ഇങ്ങനെ ഒരല്പം പാർട്ടഡ് ആണ്, അല്പം വിടർന്ന് നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ് ചുണ്ടുകൾ. അപ്പോൾ ആ ചുണ്ടുകൾക്കിടയിലൂടെ നമുക്ക് ഭഗവാന്റെ പല്ലുകൾ കാണാം. ആ പല്ലുകളിൽ ഈ ചുവപ്പ് പ്രകാശം തട്ടിയിട്ട് പല്ല് നല്ല മിനുസമുള്ള പല്ലുകളായതുകൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ ചുവന്ന നിറത്തിൻ്റെ റിഫ്ലക്ഷൻ കാരണം ചുവന്നതാണോ എന്ന് തോന്നിക്കും പല്ലുകൾ, പക്ഷെ ചുവന്നതല്ല. മുല്ലപ്പൂ പോലെയുള്ള ദന്തപംക്തിയാണ് അദ്ദേഹത്തിന്. വെളുപ്പും ചുവപ്പിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ നമുക്കിവിടെ കാണാം. തന്ത്രശാസ്ത്രത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നിറങ്ങളാണ്, പ്രകാശം, വെളുപ്പും, വിമർശം, സെൽഫ് അവയർനെസ്, ചുവപ്പുമാണ്. അപ്പോൾ ഈ നിറങ്ങളൊക്കെ, ഈ നിറങ്ങളോടുകൂടി തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. ഈ പറഞ്ഞു കേട്ട ധ്യാനം അക്ഷരം പ്രതി അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കണം. അതിനൊരു ഫോട്ടോയുടെ സഹായം നമുക്ക് ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കാം. കാരണം നമ്മളാരും വലിയ ആർട്ടിസ്റ്റുകളൊന്നുമല്ല. അപ്പം നമുക്ക് ഇതൊരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം ഈ രൂപം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. അപ്പം നമുക്കൊരു ഉപാധി ആവശ്യമാണ്. നമുക്ക് കിട്ടാവുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഒരു ചിത്രം നമ്മുടെ ധ്യാന മുറിക്കകത്ത് വെക്കണം. അതിൻ്റെ മുമ്പിലിരുന്ന് വേണം നമ്മൾ ഈ ധ്യാനം ചെയ്യാൻ. അപ്പം ആദ്യം ഭഗവാനെ കാണണം, പിന്നെ കണ്ണടച്ച് കാണാൻ ശ്രമിക്കണം. അങ്ങനെ പുറത്ത് കണ്ടു, അകത്ത് കണ്ടു, പുറത്ത് കണ്ടു, അകത്ത് കണ്ടു, ക്രമേണ പുറത്ത് സഹായമില്ലാതെ നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ അകത്ത് കാണുന്നത് അത്ര തെളിഞ്ഞിട്ടായിരിക്കില്ല, പക്ഷെ അഭ്യാസം കൊണ്ടത് തെളിഞ്ഞു വരും. തെളിഞ്ഞു വരുന്ന സമയത്ത് അതിൽ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കും വരുത്താം, ഇംപ്രവൈസ് ചെയ്യാം. അത് ആ ധ്യാന രൂപം നമ്മുടേതാക്കി മാറ്റാം. എന്നിട്ട് അതിനെ അതിസൂക്ഷ്മമായ ധ്യാന വിഷയമാക്കണം. അപ്പം അങ്ങനെ ഇത് കുറച്ച് കാലം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്, ചിരകാലം ധ്യാനിച്ച് ദൃഢമാക്കി നിർത്തണം. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇത് സാധിക്കുകയില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, മനോഹരമായ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിപൂരത്താൽ അരുണ നിറമാർന്നതോ എന്ന് തോന്നിപ്പിക്കുന്നതെങ്കിലും മുല്ലപ്പൂ പോലെയുള്ള ദന്തപംക്തിയോടുകൂടിയതും ധ്യാനത്തിന് ഏറ്റവും യോഗ്യവുമായ ഭഗവാന്റെ പ്രകടമായ ഹാസത്തെ ഏകാഗ്രവും പ്രേമാർദ്രവുമായ ഭക്തിയോടെ ധ്യാനിക്കണം. ഇത് ഈ ഈ ഈ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന പ്രകടമായ മന്ദഹാസം ധ്യാനിക്കുന്നതിന് ഏറ്റവും യോഗ്യമായതാണ് എന്നാണ് പറയുന്നത്. അതെന്തായിരിക്കും കാരണം? ഇത് ആനന്ദത്തിൻ്റെ പ്രകട ഭാവമാണ്. സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ ആനന്ദാംശത്തിൻ്റെ പ്രകടനമാണ് ഈ മന്ദഹാസത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ മന്ദഹാസത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇൻഡയറക്ട്ലി നമ്മൾ ഭഗവാന്റെ ആനന്ദ സ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അതാണ് ഏറ്റവും ധ്യാനിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ധ്യാനത്തിന് ഏറ്റവും യോഗ്യവുമായ ഭഗവാന്റെ പ്രകടമായ ഹാസത്തെ ഏകാഗ്രവും, അത്
വൺ പോയിൻറ്റഡ് ആയിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഏകാഗ്രവും പ്രേമാർദ്രവുമായ ഭക്തിയോടെ അവിടെ ആർദ്രതയും ഉണ്ടാകണം. നമ്മളെ ആർദ്രമാക്കുന്ന വികാരമാണ് പ്രേമം, സ്നേഹം തുടങ്ങിയത്. അതുണ്ടാകണം. കരുണ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്നതാണ്. അപ്പം ഹൃദയാർദ്രതയോടുകൂടി വേണം ധ്യാനിക്കാൻ. ഈ ആർദ്രത ധ്യാന സമയത്ത് മാത്രമായിരിക്കില്ല നമ്മളിൽ ഉണ്ടാവുക. ധ്യാനമൊക്കെ കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ ആർദ്രത നമ്മളോടൊപ്പം വരും. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇടപഴകുമ്പോൾ ഈ ആർദ്രത നമ്മളിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ഒഴുകും. ഇപ്പം നമ്മൾ പൂജാമുറിക്കകത്ത് ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിലൂടെ ഒഴുകി വരും. നമ്മളിലൂടെ അത് മറ്റ് പലരിലേക്കും എത്തും. ഒരാൾ ഒരു പൂജാമുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന പ്രവൃത്തി ലോകത്തിന് മുഴുവൻ ഗുണപ്രദമായി തീരും. അപ്പം നമ്മൾ ഈ ഭഗവത് ധ്യാനത്തിലൂടെ ചെയ്യുന്നത് ഒരു വലിയ സോഷ്യൽ സർവീസാണ്, സമൂഹ സേവനമാണ്. ഈശ്വര ആരാധന എന്ന് പറയുന്നത് സമൂഹ സേവനമാണ്. അല്ലാതെ അത് സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് സമൂഹ സേവനമാകുന്നത് ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ്. നമുക്ക് ഒരു മുറിക്കകത്ത് കയറി കുറച്ചു നേരം മാത്രം ആർദ്രതയുള്ളവരായിട്ടിരിക്കാൻ പറ്റില്ല. നമ്മളിലെ ആ ആർദ്രതയുടെ ഉറവുണർന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കോണുകളിൽ പോയാലും ഈ ആർദ്രത നമ്മളിലൂടെ ഒഴുകി പുറത്തോട്ടെത്തും. ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തോട് ആർദ്രമായി പെരുമാറാനും ഇടപഴകാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ ആർദ്രമായി പെരുമാറുകയും ഇടപഴകുകയും ചെയ്താൽ അതിൽ വലിയ ഒരു അതിലും വലിയൊരു സേവനം വേറെ വല്ലതുമുണ്ടോ? അപ്പോൾ ഈശ്വരാരാധന എന്ന് പറയുന്നത്, ഒരു വ്യക്തി ചെയ്യുന്ന ഈശ്വരാരാധന എന്ന് പറയുന്നത് സമൂഹ സേവനമാണ്. അപ്പോൾ ധ്യാനത്തിന് ഏറ്റവും യോഗ്യവുമായ ഭഗവാന്റെ പ്രകടമായ ഹാസത്തെ ഏകാഗ്രവും പ്രേമാർദ്രവുമായ ഭക്തിയോടെ ധ്യാനിക്കണം. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെയും വേണം ധ്യാനിക്കാൻ. ഇനി അഥവാ ശ്രദ്ധ വിട്ടുപോയാൽ പതുക്കെ ആ ശ്രദ്ധയെ, കുറ്റബോധമൊന്നുമില്ലാതെ, കുറ്റപ്പെടുത്തലുകളൊന്നുമില്ലാതെ പതുക്കെ തിരിച്ചു കൊണ്ടുവരണം. ഈ ശ്രദ്ധ വിട്ടുപോയി തിരിച്ചു വരുന്നതാണ് അഭ്യാസം. ശരിക്കും ശ്രദ്ധ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സിദ്ധിയാണ്, അത് സാധിച്ചു, പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണ് ശ്രദ്ധ. അപ്പം ഇതിങ്ങനെ ഈ അഭ്യാസം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ശ്രദ്ധ വേറൊന്നിലേക്കും വിട്ടുപോകാതെ വേണം ധ്യാനിക്കാൻ. ഇതൊന്നും എളുപ്പമല്ല, എളുപ്പമല്ലല്ലോ ഒന്നും. അതുകൊണ്ട് ഇത് അഭ്യസിച്ച് നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ മാത്രമേ സ്വായത്തം ആവുകയുള്ളൂ. ഇപ്രകാരം ഭഗവാൻ തുടരുകയാണ്, ഇപ്രകാരം സർവീശ്വരനായ ശ്രീഹരിയിൽ പരമമായ ഭക്തി സുദൃഢമായി ഭവിച്ചതുമൂലമുണ്ടാകുന്ന ആനന്ദാതിരേകത്താൽ ശിഥിലമായി തീർന്ന അഹങ്കാരഗ്രന്ഥിയോടു കൂടിയ സാധകന് ശരീരമൊട്ടാകെ രോമാഞ്ചമുണ്ടാവുകയും പരമാനന്ദത്തിൻ്റെ പരമകോടിയിലെത്തുകയാൽ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറയുകയും ചെയ്യുന്നു. അതോടെ അതുവരെ ധ്യാനത്തിന് വിഷയീഭവിച്ച ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ലയിച്ചു പോകുന്നു. ചിത്തമാകുന്ന ചൂണ്ടലിട്ടാണ് ഭഗവാനെ വശപ്പെടുത്തിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ചിത്തം ഭഗവന്മയമായി ഭവിച്ചിരിക്കുന്നു. ഈ ധ്യാനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളെ ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇത് തന്നെ ഇത്രയും മാത്രമല്ല, വേറെയും അനുഭവങ്ങൾ ഉണ്ടാകും, എങ്കിലും ഇവിടെ അനുഭവങ്ങളെ ചുരുക്കി പറയുകയാണ്. ഇപ്രകാരം സർവേശ്വരനായ ശ്രീഹരിയിൽ പരമമായ ഭക്തി സുദൃഢമായി ഭവിച്ചതും മൂലമുണ്ടാകുന്നത്. ധ്യാനം എന്നല്ല ഇപ്പോൾ പറഞ്ഞത്, ഭക്തി എന്നാണ് പറഞ്ഞത്. അപ്പം ധ്യാനവും ഭക്തിയും ഇവിടെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഭക്തി ഉണ്ടെങ്കിൽ ധ്യാനമുണ്ടാകും, ഭക്തിയോട് കൂടാത്ത ധ്യാനം ധ്യാനമല്ല. അപ്പം നമുക്ക് ഒരാളെ ഇഷ്ടമായി തീർന്നാൽ ആ ആളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത് അനായാസകരമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും അവിടെ ധ്യാനത്തിന് കാരണമായിട്ടുള്ളത് ആ ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാന്റെ ധ്യാനം ഫലം ഉളവാക്കുന്നത് ഭക്തി.
ഉണ്ടാകുമ്പോഴാണ്. ഭക്തി എന്ന് പറയുന്നത് പരമമായ പ്രേമമാണ്, കൃത്രിമമായ ഒരു വികാരാവസ്ഥയല്ല അത്. വികാരമായിരിക്കാം അത് ആദ്യം, പക്ഷെ അതിൽ നിന്നൊക്കെ മറി അതിൽ നിന്നൊക്കെ കരകയറി യഥാർത്ഥമായ പ്രേമത്തിലേക്ക് നമ്മൾ എത്തണം. ഈ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വിരാട് സ്വരൂപ വർണ്ണനയിൽ ഈ ഭഗവാൻ തന്നെയാണ് വിരാട് സ്വരൂപം, ഈ പ്രപഞ്ചമെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാനെ ധ്യാനിക്കുമ്പോഴെല്ലാം ഈ ഭഗവാൻ തന്നെയാണ് ഈ ലോകം എന്ന തിരിച്ചറിവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ആർദ്രതയോടുകൂടി ധ്യാനിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന എല്ലാത്തിനോടും ആർദ്രതയുണ്ടാകും. കാരണം ഭഗവത് സ്വരൂപമല്ലാതെ വേറൊന്നും കാണാൻ സാധിക്കുകയില്ല, കേൾക്കാൻ സാധിക്കുകയില്ല, മണക്കാൻ സാധിക്കുകയില്ല, രുചിക്കാൻ സാധിക്കുകയില്ല, സ്പർശിക്കാൻ സാധിക്കുകയില്ല, അറിയുവാൻ സാധിക്കുകയില്ല. അപ്പം ഭക്തി, പരമമായ ഭക്തി എന്നാണ് പറഞ്ഞത്, പരമമായ ഭക്തി വേണം. അത് ദൃഢമായി ഭവിച്ചതുമൂലം ഈ ധ്യാനത്തിലൂടെ ഭക്തി ദൃഢമാകും എന്നാണ് പറഞ്ഞത്. ഭക്തിയെ ദൃഢമാക്കാനാണ് ധ്യാനിക്കുന്നത്. ധ്യാനം ദൃഢമാകണമെങ്കിലും ഭക്തി വേണം. അപ്പം ഇപ്രകാരം ഇപ്രകാരമുള്ള ധ്യാനമുറയാൽ സർവേശ്വരനായ ഹരിയിൽ പരമമായ ഭക്തി സുദൃഢമായി ഭവിച്ചത്, സുദൃഢമായി കഴിഞ്ഞാൽ, ഭക്തി സുദൃഢമായി കഴിഞ്ഞാൽ ശരീരത്തിൽ അത് കാണാൻ സാധിക്കും. നമ്മുടെ ആധ്യാത്മിക അവസ്ഥ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകും. ആധ്യാത്മിക അവസ്ഥയുടെ ശാരീരിക പ്രകടനത്തെയാണ് വാസ്തവത്തിൽ മുദ്ര എന്ന് വിളിക്കുന്നത്, സീൽ എന്നർത്ഥം. നമ്മുടെ ബോഡി ഈ ഹയർ അനുഭവങ്ങളാൽ സീൽഡ് ആകും. ശരീരം കണ്ടാൽ അറിയാം മനസ്സിൻ്റെ തലം എവിടെയാണ് എന്ന് അറിയാവുന്നവർക്ക്. അപ്പം ഭക്തി സുദൃഢമായി ഭവിച്ചത് മൂലമുണ്ടാകുന്ന ആനന്ദാതിരേകത്താൽ, ആ സച്ചിദാനന്ദത്തിൻ്റെ ഭാവം നമ്മളിലേക്കും പതുക്കെ വന്നു തുടങ്ങും. അപ്പം നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, മനസ്സ് ആനന്ദം, അധികമായ ആനന്ദത്തോടു കൂടിയതായി തീരും. ആനന്ദാതിരേകത്താൽ ശിഥിലമായി തീർന്ന അഹങ്കാര ഗ്രന്ഥിയോടുകൂടി ആ ആനന്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവില്ല. സന്തോഷം ഉണ്ടായിക്കഴിയുമ്പം കൊടുക്കാനാണ് തോന്നുക. സന്തോഷമുള്ളവരാണ് കൊടുക്കുക. ഈ ലോകത്ത് വയലൻസ് ഇല്ലാതാകാനുള്ള വഴികളിൽ ഒന്ന് സന്തോഷമുള്ളവർ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. സംതൃപ്തി ഇല്ലാത്തവർ അധികമുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് നിരന്തരം വയലൻസ് ഉണ്ടാവുന്നത്. അപ്പം സംതൃപ്തരായ, സന്തുഷ്ടരായ, സന്തോഷമുള്ളവരുടെ ആധിക്യം ഈ ലോകത്തുണ്ടായാൽ ഇവിടെ അഹിംസ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാവുകയില്ല. അഹങ്കാരം ഇല്ലാതെയാകുന്നത് സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തോന്നും. കോൺഷ്യസ്നെസ് എക്സ്പാൻഡഡ് ആയിരിക്കും ഈ സന്തോഷം ഉണ്ടാകും. അപ്പോൾ ആനന്ദാതിരേഖ ഉണ്ടാകുമ്പോഴോ ശിഥിലമായി തീർന്ന, ഇല്ലാതായി തീർന്ന അഹങ്കാര ഗ്രന്ഥിയോടുകൂടിയയാളായി തീരും. അഹങ്കാരം ഇല്ലാണ്ടാവും. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്താൽ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ വേറെ പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട. അഹങ്കാരം ഇല്ലാണ്ടാവണം. കാരണം അഹങ്കാരം സങ്കുചിതമായതാണ്. ആ സങ്കുചിതത്വം ഇല്ലാതായി വികസിത ബോധമുണ്ടാകണം. വികസിത ബോധമുണ്ടാകാൻ, വികസിത ബോധമുണ്ടാകുമ്പോൾ വികസിത ബോധമുണ്ടാകാൻ സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടാകണം. ആനന്ദം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ആനന്ദം ഉണ്ടാകാൻ ഈ പറഞ്ഞതുപോലെ ഭഗവാനെ ധ്യാനിക്കണം. ഭഗവാനെ മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടദേവത ആരായാലും, ഇതൊരു മാനുവലാണ്. ഇതിലൊരു ദേവതയുടെ ഫോമാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ ചെയ്തോളണമെന്നൊന്നുമില്ല. ഇതിന് പകരം നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയെ വിസ്തരിച്ച് ധ്യാനിച്ചാൽ മതി. വിസ്തരിച്ചിട്ടുള്ള ധ്യാന ശ്ലോകങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ സംസ്കൃതിയിൽ ഉണ്ട് താനും. അപ്പോൾ അതിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ വളരെ വിസ്തരിച്ചിട്ടുള്ള ധ്യാനം ശ്ലോകങ്ങൾ സംഘടിപ്പിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ദേവതയെ ധ്യാനിച്ചാലും ഇതേ അനുഭവം ഉണ്ടാകും. ആ എന്താ ഉണ്ടാവുക? പരമമായ ഭക്തി സുദൃഢമായി ഭവിക്കും. ഭഗവാനുടെ ഈ അഭ്യാസം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ഭക്തി, പരാനുരാഗം അത് അധികമായി ആകാൻ തുടങ്ങും. ആ ഭക്തി അധികമാകും തോറും
നമ്മളിൽ ആനന്ദം ഉണ്ടാകാൻ തുടങ്ങും. ഭക്തിയും ആനന്ദവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടതാണ്. ഭക്തി ശൃംഗാരരസവുമായി ബന്ധപ്പെട്ടതാണ്, ആനന്ദം ശൃംഗാരരസവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഭക്തിയോട് ബന്ധപ്പെട്ടതാണ് ആനന്ദം. ആനന്ദവും ഭക്തിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഭക്തി ദൃഢമാകുമ്പം ആനന്ദം ഉണ്ടാകും. ആനന്ദാതിരേകം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അഹങ്കാരം ഇല്ലാണ്ടായിത്തീരും. അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്, പക്ഷേ ഇത് പല വഴികളിൽ ഒന്നാണ്. അപ്പം അഹങ്കാരം ഇല്ലാണ്ടായിത്തീരും. ശിഥിലമായി തീർന്ന അഹങ്കാര ഗ്രന്ഥിയോട് കൂടിയ, അപ്പം എങ്ങനെയാ അഹങ്കാരം ഇല്ലാണ്ടായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകുക? ശരീരമൊട്ടാകെ രോമാഞ്ചമുണ്ടാവുകയും പരമാനന്ദത്തിൻ്റെ പരമകൂടിയിലെത്തുകയാൽ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറയുകയും ചെയ്യുന്നു. കൃത്രിമമായിട്ടല്ല, വികാരഭരിതരായിട്ടല്ല, സ്വാഭാവികമായിട്ടും. ഭഗവത് ധ്യാനം പരമമായ ഭക്തിയെ പരമമായ ഭക്തിയാക്കുന്നു. ആ പരമമായ ഭക്തിയെ സുദൃഢമാക്കുന്നു. പരമമായ ഭക്തി സുദൃഢമാകുമ്പോൾ ആനന്ദാതിരേകമുണ്ടാകുന്നു. ആനന്ദാതിരേകമുണ്ടാകുമ്പോൾ അഹങ്കാരം ഇല്ലാണ്ടാവാം, സങ്കുചിതത്വം ഇല്ലാണ്ടായി ആകാൻ തുടങ്ങും. സങ്കുചിതത്വം ഇല്ലാണ്ടാകാൻ തുടങ്ങുമ്പം എൻ്റെ അർത്ഥം എന്താ? അഹങ്കാരം ഗ്രന്ഥി ഭേദിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ബോധം വികസിക്കും. അഹംബോധം എന്ന് പറഞ്ഞാൽ സങ്കുചിത ബോധമാണ്. മഹാബോധമായി തീരും, അസങ്കുചിത ബോധമായി തീരും. അസങ്കുചിത ബോധം ഉണ്ടാകുമ്പോൾ, ബോധ വികാസം ഉണ്ടാകുമ്പം ശരീരം രോമാഞ്ചമുണ്ടാകും. ശരീരത്തിൽ കണ്ണുകളിൽ നിന്ന് അറിയാതെ ആനന്ദാശ്രുക്കൾ പുറത്തേക്ക് വരും. ശരീരം കാണിക്കും ബോധത്തിൻ്റെ തലത്തെ. ശരീരം അത് കാണിക്കുമ്പോൾ ആ ശരീരഭാവത്തെയാണ് തന്ത്രശാസ്ത്രത്തിൽ മുദ്ര എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് കൈകൊണ്ട് കാണിക്കുന്ന ചില മുദ്രകൾ മാത്രമല്ല, ശരിക്കുമുള്ള മുദ്ര എന്ന് പറയുന്നത് അതാണ്. അഹങ്കാര ഗ്രന്ഥി ഇപ്രകാരം സർവേശ്വരനായ ശ്രീഹരിയിൽ പരമമായ ഭക്തി സുദൃഢമായി ഭവിച്ചതുമൂലമുണ്ടാകുന്ന ആനന്ദാതിരേകത്താൽ ശിഥിലമായി തീർന്ന അഹങ്കാര ഗ്രന്ഥിയോടുകൂടിയ സാധകന് ശരീരമൊട്ടാകെ രോമാഞ്ചമുണ്ടാവുകയും പരമാനന്ദത്തിൻ്റെ പരമകോടിയിലെത്തുകയാൽ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറയുകയും ചെയ്യുന്നു. അതോടെ അതുവരെ ധ്യാനത്തിന് വിഷയീഭവിച്ച ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ലയിച്ചു പോകുന്നു. ഇത് സംഭവിക്കുന്നതോടുകൂടി, ഈ ലക്ഷണങ്ങൾ ശരീരം പ്രകടമാക്കുന്നതോടുകൂടി മനസ്സിനെന്താ? അഹങ്കാരം ഇല്ലാണ്ടാകുന്നു. അപ്പം മനസ്സിനെന്ത് മാറ്റം വരുന്നു? മനസ്സ് ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. എന്തുകൊണ്ടാണോ നാം ഭഗവാനെ ധ്യാനിച്ചത്, അത് ഇല്ലാതെയായിത്തീരുന്നു. സങ്കുചിതമായതെല്ലാം ഇല്ലാതായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം അനല്പമായി അസങ്കുചിതമായി മാറുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ സങ്കുചിതമായതാണ്. ഈ ധ്യാനം കൊണ്ട് അത് പതുക്കെ അഴിഞ്ഞ് ഇല്ലാതെയായിത്തീരുന്നു. അതോടെ അതുവരെ ധ്യാനത്തിന് വിഷയീഭവിച്ച ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സ് ലയിച്ചു പോകുന്നു. ചിത്തമാകുന്ന ചൂണ്ടലിട്ടാണ് ഭഗവാനെ വശപ്പെടുത്തിയത്, മനസ്സുകൊണ്ടാണ് ഭഗവാനെ ധ്യാനിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഭഗവത് ധ്യാനം സാധ്യമായ അവസ്ഥയിൽ ആ ചിത്തം ഭഗവന്മയമായി ഭവിച്ചിരിക്കുന്നു. മനസ്സ് മന്ത്രമായി തീർന്നിരിക്കുന്നു, ഭഗവാനായി തീർന്നിരിക്കുന്നു. ചിത്തം ചിത്തം മന്ത്രം എന്ന് ശിവസൂത്രങ്ങളിൽ ഒരു സൂത്രമാണ്. ശിവസൂത്രത്തിലെ ഒരു സൂത്രം അതാണ്. ചിത്തം, മനസ്സ് മന്ത്രമയമായി തീരും. ഇവിടെ മനസ്സ് ഭഗവന്മയമായി തീർന്നു. മനസ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമായതാണ്. അത് ഭഗവന്മയമായി തീരുന്നതോടുകൂടി മനസ്സ് ആ ഫോമിലായി തീർന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. നമ്മൾ മനസ്സുകൊണ്ട്, മനക്കണ്ണുകൊണ്ട് ദേവൻ്റെ രൂപം കണ്ടുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും മനസ്സ് ലയിച്ചു ചേരുന്നത് ആ കാണുന്ന കാഴ്ച വ്യക്തമാക്കുന്ന ആശയത്തിൽ ആണ്. ആ ആശയ മനസ്സിനെ സ്വാധീനിക്കുകയും മനസ്സ് ആ ആശയത്തോളം വികസിതമായി തീരുകയും ചെയ്യുന്നു. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇതെല്ലാവരും ചെയ്യുകയാണ് എങ്കിൽ ഈ ലോകം സമാധാനപൂർണമായ സ്ഥലമായി തീരും. ഈശ്വരാരാധന എന്ന് പറയുന്നത് വ്യക്തിഗതമായ മോക്ഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല,
ലോകാനുഗ്രഹത്തിനും ലോക മംഗളത്തിനും കൂടി വേണ്ടി ഉള്ളതാണ്.